നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്, നിർബന്ധമാണ്. അതിനു മുമ്പ് നിലവിലെ നമ്മുടെയൊക്കെ അവസ്ഥ കൃത്യമായി നമ്മൾ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അത്തരമൊരു പുനഃപരിശോധനയ്ക്ക് സഹായകമാവുന്ന ഒരു സാങ്കല്പിക കുഞ്ഞു കഥയാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ചേട്ടാനുജന്മാർ നാലു പേർ, അവർക്കൊരു പൂച്ചയുണ്ട്. സ്വത്ത് ഭാഗിച്ചപ്പോൾ അവർ പൂച്ചയെയും ഭാഗിച്ചു, ഓരോ കാല് ഓരോരുത്തർക്കായിട്ട് ഭാഗിച്ചു കൊടുത്തു. ഒരിക്കൽ പൂച്ചയൊന്ന് വീണു, ഒരു കാല് ഒടിഞ്ഞുപോയി. മൂത്ത സഹോദരൻ്റെതായിരുന്നു ആ കാല്. അയാൾ കുഴമ്പ് പുരട്ടി തുണി കൊണ്ട് തുന്നിക്കെട്ടി പൂച്ച അതുമായി അടുപ്പിച്ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്നിരിക്കുകയായിരുന്നു. എങ്ങനെയോ തുണിയിൽ തീപിടിച്ച് പൂച്ച അതുമായി പരിഭ്രമത്തോടെ ഓടി. എന്തിനധികം വീടിന് തീപിടിച്ച് ചുരുക്കം എല്ലാം കത്തി നശിച്ചു. സഹോദരന്മാർ നാലു പേരും ഒത്തുകൂടി പ്രശ്നം ചർച്ച ചെയ്തു. ഇളയവർ മൂന്നും ഒത്തുചേർന്ന് പറഞ്ഞു, ചേട്ടൻ്റെ ഉടമസ്ഥതയിലുള്ള കാലിലാണ് തീപിടിച്ചത്. ആ തീയാണ് ഇവിടെ മുഴുവനും അഗ്നി പടർത്തിയതും. അതിനാൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരിക. മൂത്ത സഹോദരൻ വിട്ടുകൊടുത്തില്ല. സുഖമില്ലാത്ത ആ കാലിനെ ഇവിടെ മുഴുവൻ കൊണ്ടു നടന്നത് മറ്റേ മൂന്ന് കാലുകളാണ്. അതിനാൽ അപകടത്തിന് കാരണം ആ മൂന്ന് കാലുകൾ ആയതുകൊണ്ട് നിങ്ങളാണ് എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടതെന്ന് മൂത്ത ജ്യേഷ്ഠൻ തിരിച്ചടിച്ചു. ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. ഒന്നിൻ്റെയും ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. മറ്റൊരാളുടെ ചുമലിൽ വെച്ച് തടിയൊഴിയുക, ഈ നിലപാട് നമ്മെ ഒരിക്കലും, നമ്മുടെ നാടിനെ ഒരിക്കലും പുരോഗതിയിലേക്ക് നയിക്കില്ല. നമ്മൾ മാറണം. സർഗാത്മകമായി, ക്രിയാത്മകമായി, നല്ല സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നല്ല നാളേക്കായി നമ്മുടെ അടിസ്ഥാന വികലമായ കാഴ്ചപ്പാടുകൾ ഒന്ന് മാറ്റി എഴുതിയാൽ തീർച്ചയായും വ്യക്തിപരമായും സാമൂഹികപരമായും നമ്മുടെ നാടിൻ്റെ ആകെ വളർച്ചയ്ക്കും അത് പ്രയോജനം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല.